നമസ്തേ. കാഴ്ചകളൊന്നും വ്യത്യസ്തമാണ്. പൊന്നോണ നാളിലെ കാഴ്ചകൾക്ക് വർണ്ണങ്ങളും ഏറെയാണ്. സ്വാഗതം കാഴ്ചപ്പതിപ്പിന്റെ പുതിയ അധ്യായത്തിലേക്ക്. അത്തമ്പത്തിന് പൊന്നോണം. അത്തം മുതൽ തിരുവോണം വരെയുള്ള ഓരോ ദിനങ്ങളുടെയും പ്രത്യേകത വിവരിക്കുകയാണ് വേദപണ്ഡിതൻ ആചാര്യ ഗോപാലകൃഷ്ണ വൈദി. ഇന്ന് ചോതി നക്ഷത്രം ഈ ദിനത്തിലെ പ്രത്യേകതയും ഐതിഹ്യങ്ങളും വിവരിക്കുന്നു. ഹരി ഓം. അപ്പോൾ നമ്മൾ ഇന്നലെ മനസ്സിലാക്കിയതുപോലെ കുലശേഖര ആൾവാരുടെ സമാധിയാണ് നമ്മൾ തിരുവോണമായി ആചരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആസ്ഥാനം തൃക്കാൽക്കരൈ എന്നറിയപ്പെട്ടിരുന്ന ഇന്നത്തെ എറണാകുളത്തെ തൃക്കാക്കരയാണ്. തൃക്കാക്കര മഹാവിഷ്ണു ക്ഷേത്രം നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ ഒന്ന് പോകണം. കാരണം അത്രയ്ക്ക് പ്രാചീനമായ ഒരു മഹാക്ഷേത്രമാണ്. വാമനൻ എന്ന സങ്കല്പത്തിലാണ് അവിടെ വിഷ്ണുവിനെ ആരാധിക്കുന്നത്. വിഷ്ണു ക്ഷേത്രങ്ങളുടെ പല വിഷ്ണു ക്ഷേത്രങ്ങളിലും അങ്ങനെയാണ്. വിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയായിരിക്കും, ചതുർബാഹുവായ വിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയായിരിക്കും. പക്ഷേ അത് അവിടുത്തെ സങ്കല്പം, നമ്മുടെ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന സങ്കല്പം പലതായിരിക്കും. ചിലടത്ത് വാമനനാണ്, ഇപ്പോൾ തിരുവാറന്മുള കൃഷ്ണനാണ്, പാർത്ഥസാരഥി എന്നാണ് സങ്കല്പം. ഗുരുവായൂരിൽ മഹാവിഷ്ണുവിൻ്റെ ചതുർബാഹു വിഗ്രഹമാണ്, പക്ഷേ കൃഷ്ണനാണ് ആരാധന. അപ്പോൾ ഇങ്ങനെ മിശ്രം എന്നാണ് ആചാര്യന്മാർ ഇത്തരത്തിലുള്ള ആരാധനയ്ക്ക് പറയുന്നത്. വിഷ്ണുവിൻ്റെ വിഗ്രഹം ആരാധിക്കുന്നത് ശ്രീരാമനായോ ശ്രീകൃഷ്ണനായോ ഒക്കെ ആവാം, വാമനനായോ ഒക്കെ ആവാം. അങ്ങനെ വരുന്നതിനെയാണ് മിശ്രം എന്ന് നമ്മൾ പറയുക. മൂലസങ്കല്പം എന്ന് പറയുന്നത് പരബ്രഹ്മത്തിൻ്റെ സങ്കല്പമാണ്. അത് വിഷ്ണുവാണ്, വിഷ്ണു പരബ്രഹ്മമാണ്. അതിനെ മൂലസങ്കല്പമെന്നാണ് പറയുക. മഹാവിഷ്ണു, ശിവൻ, മൂലശിവൻ എന്ന് പറയും. ശിവൻ, ദേവി, ശാസ്താവ്, ഗണപതി, ഇത്രയുമാണ് മൂലസങ്കല്പങ്ങൾ. മൂലസങ്കല്പങ്ങളെന്ന് പറഞ്ഞാൽ പരബ്രഹ്മമാണ്. സർവചരാചരങ്ങളിലും അകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന പരബ്രഹ്മത്തെയാണ് നമ്മൾ മൂലസങ്കല്പം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തേത് ഗുരുസങ്കല്പമാണ്. നമുക്കിടയിൽ വന്ന് ജനിച്ച് ജീവിച്ച് സമാധിയായ മഹാഗുരുക്കന്മാരുണ്ട്, അവരെയാണ് ഗുരുസങ്കല്പമെന്ന് വിളിക്കുക. അത് ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ, ദക്ഷിണാമൂർത്തി, ശ്രീ പരമേശ്വരൻ, ശ്രീ പാർവതീദേവി, ഇങ്ങനെയൊക്കെയുള്ള മൂർത്തി വിശേഷങ്ങൾ, ഗുരുക്കന്മാർ, ഹനുമാൻ, കാലഭൈരവൻ, ഇതെല്ലാം ഗുരുക്കന്മാരാണ്. അപ്പോൾ നമ്മൾ എന്തു ചെയ്യും? ഈ ഗുരുക്കന്മാരെ പരബ്രഹ്മത്തിൻ്റെ വിഗ്രഹങ്ങളിൽ തന്നെ ആരോപിക്കും. മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹം, മഹാവിഷ്ണു പരബ്രഹ്മമാണ്, മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹത്തിൽ നമ്മൾ ശ്രീകൃഷ്ണനെ സങ്കല്പിക്കും. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, കൃഷ്ണനിൽ നിന്ന്, ഗുരുവാണ് നമുക്ക് ജീവിതത്തിൽ നന്മകൾ തരിക, നമ്മുടെ ക്ലേശങ്ങൾ ഒഴിച്ചു തരുന്നതും നമുക്ക് നന്മകൾ വരുത്തുന്നതും നമ്മുടെ ക്ലേശങ്ങൾക്ക് പരിഹാരം നൽകുന്നതും പാപപരിഹാരം നൽകുന്നതും നമുക്ക് സഹായമായി തീരുന്നതും ഗുരുസ്വരൂപങ്ങളാണ്, പരബ്രഹ്മമല്ല. അപ്പോൾ ശ്രീകൃഷ്ണനാണ് നമുക്ക് ക്ലേശങ്ങൾക്ക് പരിഹാരം തരുന്നതും ഭാഗ്യങ്ങൾ കൊണ്ടുവരുന്നതും നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കുന്നതും പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുന്നതും. അപ്പോൾ നമ്മൾ ഗുരുവിനെ സങ്കല്പിച്ച് ആരാധിക്കുന്നു. അതേസമയം മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയല്ലേ, അത് പരബ്രഹ്മമാണ് മോക്ഷം തരുന്നത്. അപ്പോൾ പരബ്രഹ്മത്തിൻ്റെ സങ്കല്പത്തിൽ ഗുരുവിനെ ആരാധിക്കുമ്പോൾ മോക്ഷവും കിട്ടും, ഭൗതികമായ കാര്യങ്ങളും സാധിക്കും. അങ്ങനെയാണ് നമ്മൾ അങ്ങനെയാണ് മൂലസങ്കല്പം എന്ന നിലയിലാണ് തൃക്കാക്കര നമ്മൾ മഹാവിഷ്ണുവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അവിടെ വാമനമൂർത്തിയെ സങ്കല്പിച്ചാണ് ആരാധന നടക്കുക. അപ്പോൾ ഇത് ഈ വാമനമൂർത്തി കുലശേഖര ആൾവാരുടെ പൂജാമൂർത്തിയായിരുന്നു, ആരാധനാമൂർത്തിയായിരുന്നു. അതുകൊണ്ടാണ് തൃക്കാക്കരയ്ക്ക് ഓണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ പ്രാധാന്യമുണ്ടാകുന്നത്. അപ്പോൾ പിന്നെ ഭാഗവതത്തിലെ മഹാബലിയുടെ കഥയോ, അത് നമുക്ക് നാളെ മനസ്സിലാക്കാം. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. ഇനിയൊരു കർഷകന്റെ വിശേഷമാണ്. ഓണക്കാലത്ത് പുഷ്പകൃഷിയിൽ നൂറുമേനി വിളവെടുക്കുകയാണ് കൊല്ലം സ്വദേശി സത്യപ്രസാദ്. സിനിമാ, സീരിയൽ, നാടകാഭിനയം എന്നിവയുടെ തിരക്കിനിടയിലാണ് സത്യപ്രകാശ് ചെണ്ടുമല്ലികളെ വിരിച്ചെടുത്തത്. കൃഷിയെ നെഞ്ചോട് ചേർത്ത കലാകാരന്റെ കൃഷിത്തോട്ടം കാണാൻ നിരവധി പേരാണ് എത്തുന്നത്.
ചുവപ്പ്, മഞ്ഞ, വെള്ള എന്നീ മൂന്ന് നിറങ്ങളിലുള്ള ചെണ്ടുമല്ലിപ്പൂവുകളാണ് സത്യപ്രസാദിന്റെ കൃഷിയിടത്തെ മനോഹരമാക്കുന്നത്. പൊന്നോണപ്പൂവിളികളുമായി നാടും നഗരവും ഉണരുമ്പോൾ സത്യപ്രസാദിന് ഇത് രട്ടി മധുരം. കുണ്ടറ പെരിനാട് സ്വദേശിയായ സത്യപ്രസാദ് ഒരു വരുമാന മാർഗമായല്ല കൃഷിയെ സമീപിക്കുന്നത്. പാട്ടത്തിനടുത്ത ഭൂമിയിൽ പച്ചക്കറികൾ കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും അവയിൽ വേറിട്ട് നിൽക്കുന്നത് ഈ ചെണ്ടുമല്ലികൾ തന്നെ. കൃഷിഭവനിൽ നിന്നുള്ള പ്രോത്സാഹനം കൊണ്ട് വീണ്ടും ഒരു പൂക്കൃഷിയിലേക്ക് ഇറങ്ങി. പക്ഷേ ഈ വാഴകൃഷി ചെയ്ത സമയത്ത് തന്നെ ഈ പൂക്കൃഷി ചെയ്തായിരുന്ന ഒരു നല്ല ലാഭം നമുക്ക് കിട്ടുമായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി. ഇപ്പോൾ അതിൻ്റെ കൂടെ തന്നെ റെഡി പപ്പത്തൈ, അതും നല്ലൊരു വരുമാന മാർഗമാണ്, നല്ല വിളവ് കിട്ടുന്നൊരു ഇതാണ് റെഡി. 10 സെന്റോളം വരുന്ന സ്ഥലത്ത് പരീക്ഷണാടിസ്ഥാനത്തിലാണ് ചെണ്ടുമല്ലി വിരിയിച്ചത്. അടുത്ത തവണ കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യാനാണ് പദ്ധതി. ഇനി അടുത്ത വർഷം ഇതിൻ്റെ ഡബിൾ ആയിട്ട് ഈ 85 സെന്റ് മൊത്തത്തിൽ പൂകൃഷി സീസൺ സമയത്ത്, കാരണം 3 മാസത്തെ വർക്കേ ഉള്ളൂ. അപ്പോൾ അതിനൊരു നല്ല പൈസ നമുക്ക് മറ്റുള്ള കൃഷിയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ ഉപരി അതിൻ്റെ ഡബിൾ പൈസ കിട്ടുന്ന ഒരു കൃഷിയാണ് പൂകൃഷി എന്ന് ഇപ്പോൾ മനസ്സിലായി. അതാണ് ഈ തമിഴ്നാട്ടുകാർ ഈ പൂകൃഷി സീസണിൽ ഒരുപാട് നടന്നത്. കാരണം നമുക്കതിനെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു, ഇവിടുത്തെ സാധാരണ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു. പക്ഷെ അത് കൃഷിഭവൻ അത് പരീക്ഷിച്ചു നോക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 1-2 ചെറിയ പരീക്ഷണങ്ങൾ നടത്തി അവർക്ക് വിജയം കണ്ടപ്പോഴാണ്, നമ്മൾ മറ്റുള്ള കൃഷികൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ കൃഷി ഓഫീസർ വന്ന് പറഞ്ഞ് നമുക്കൊന്ന് പരീക്ഷണ അടിസ്ഥാനത്തിൽ ചെയ്യാമെന്ന് പറഞ്ഞ് പരീക്ഷിച്ച് നോക്കിയപ്പോൾ അതൊരു വൻ വിജയമാക്കി എടുക്കാൻ കഴിഞ്ഞെന്നുള്ളതാണ്. അതിന് ഇനി വരും കാലങ്ങളിലും ഇതിൽ കൂടുതൽ പൂകൃഷി നമ്മളെ നാട്ടിൽ ഇതേപോലെ എന്നെപ്പോലെ മറ്റുള്ള ആൾക്കാരും കൂടെ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ തമിഴ്നാട്ടിൽ നിന്ന് പൂവരുത്തിക്കേണ്ട കാര്യമില്ല, ഒരുപാട് തരിശുഭൂമികൾ കിടക്കുക. സത്യപ്രസാദിന്റെ ആശയത്തിന് കൃഷിവകുപ്പ് അധികൃതരുടെ പൂർണ്ണ പിന്തുണ കൂടി ആയതോടെ 100 മേനി വിജയം ഉറപ്പായി. ബന്ധിക്കൃഷിയാണ് കൂടുതൽ ചെയ്യുന്നത്. അത് ഓണത്തിനെ ഉദ്ദേശിച്ച് മാത്രമാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇടയ്ക്ക് ഇത് ചെയ്താൽ നല്ല വിളവുണ്ടാവുന്നെങ്കിൽ വീണ്ടും ഇനി ചെയ്യാൻ താല്പര്യമുണ്ട്. ഞങ്ങൾ പെരിനാട് കൃഷിഭവനിൽ നിന്ന് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ സഹായങ്ങളും ഇതുവരെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പച്ചക്കറി കൃഷി, കിഴങ്ങ് വർഗം, മരച്ചീനി, വാഴകൃഷി എല്ലാം അദ്ദേഹം ചെയ്യുന്നുണ്ടായിരുന്നു. ചെണ്ടുമല്ലിക്ക് പുറമേ പപ്പായ, മരച്ചീനി, ചേന, പയർ തുടങ്ങിയവയെല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. വീട്ടുമുറ്റത്തെ അത്തിമരമാണ് മറ്റൊരു പ്രത്യേകത. കുലകുത്തി വീണിരിക്കുന്ന അത്തിപ്പഴം ഏറെ ഔഷധ ഗുണമുള്ളതാണെന്നാണ് സത്യപ്രസാദ് പറയുന്നത്. സത്യപ്രസാദിന്റെ ചെണ്ടുമല്ലി കൃഷിയെപ്പറ്റി കേട്ടറിഞ്ഞ് നിരവധി പേരാണ് പൂവ് വാങ്ങാനായി എത്തുന്നത്. വിപണിയിലേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് പൂവുകൾ നൽകുന്നതിനാൽ തന്നെ ആവശ്യക്കാർ ഇപ്പോൾ ഏറെയാണ്. ജീവിത പ്രാരാബ്ധങ്ങൾക്കിടയിൽ കുറച്ചുകാലം പ്രവാസ ജീവിതം നയിച്ചിരുന്ന സത്യപ്രസാദ് നാട്ടിലെത്തിയ ശേഷം നാടക സീരിയൽ രംഗത്ത് വീണ്ടും സജീവമായി. അതിനിടയിൽ അപ്രതീക്ഷിതമായി വന്ന കോവിഡ് മഹാമാരിയാണ് സത്യപ്രസാദ് എന്ന കലാകാരനെ കർഷകനാക്കിയത്. ജനം, കൊല്ലം. ഓണക്കാലത്തെ ആവേശക്കാഴ്ചയാണ് ഓണക്കളികൾ. കോട്ടയം കുറിച്ചിയിൽ കർക്കിടകത്തിൽ ആരംഭിക്കുന്ന പകിടകളി ഉത്രാടത്തിനാണ് കലാശിക്കുക. പകിടക്കളം ഉഷാറാണ്. ഓണക്കാലമായാൽ ഓരോ നാടിനും ഓരോ താളമായിരിക്കും. ചില നാടിന് വള്ളംകളിയുടെ വാശിയും വള്ളംകളിയുടെ താളവും വായ്ത്താരികളുമായിരിക്കും. ചില നാടിനാകട്ടെ പുലികളിയുടെ മണിക്കിലുക്കമായിരിക്കും. പക്ഷേ കുറിച്ചിക്ക് പകിടകളിയുടെ താളമാണ്. അതായത് ഈ പകിടക്കളത്തിൽ വാശിയും വീറുമെല്ലാം അത്യുന്നതിയിലെത്തുന്ന പകിടക്കളത്തിലെ ഓണാവേശം. പകിടകളി മത്സരത്തിൽ ഒരു ടീമിൽ 2 പേര് വെച്ച് 4 കളിക്കാരാണ് പകിടകളി മത്സരത്തിൽ പങ്കെടുക്കുന്നത്. അവർ എതിർദിശയിൽ, ഒരു ടീമിലെ അംഗങ്ങൾ എതിർദിശയിലായിട്ടാണ് ഇരിക്കുന്നത്. പകിടയിൽ 1 മുതൽ 1, 3, 6, 4 എന്നിങ്ങനെയാണ് എണ്ണങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്നത്. ഇപ്പം 2 പകിട ചേർത്ത് വെച്ചിട്ടാണ് പകിട കളിക്കുന്നത്. 2 ടീമിൻ്റെയും ഈ കാ വീഴുന്നതനുസരിച്ച് 4 കായകളും ഇതിനുള്ളിലേക്ക് കയറും.
ഓപ്പോസിറ്റ് ഇരിക്കുന്ന ടീമിൻ്റെയും നാല് കായികൾ ഉള്ളിലേക്ക് കയറും. അങ്ങനെ കായികൾ ഇങ്ങനെ മൂവ് ചെയ്ത് രണ്ട് ടീമിൻ്റെ ഇങ്ങനെ മൂവ് ചെയ്ത് ഇങ്ങനെ വന്നിട്ട് ഇപ്പം ഈ സൈഡിൽ നിന്ന് കയറുന്ന ആളിൻ്റെ ആണെങ്കിൽ ഈ ഇവിടുന്ന് അടുത്ത കളത്തിലേക്ക് ഇങ്ങനെയാണ് കയറുന്നത്. ഇങ്ങനെ കയറുക, ഇങ്ങനെ കയറി ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്ന് ഇങ്ങനെ 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 വന്നു 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 നാല് കൈകൾ ഇതിനുള്ളിലേക്ക് വരും. അത്ര നിസ്സാരമല്ല പകിടകളി. അറിയാമല്ലോ രാജ്യം പോലും നഷ്ടപ്പെട്ടിട്ടുണ്ട് പകിടക്കളത്തിൽ പഞ്ചപാണ്ഡവന്മാർക്ക്. തന്ത്രവും നിയമവും അറിഞ്ഞ് കളിച്ചില്ലെങ്കിൽ പണിപാളും, ഈ ആൾക്കൂട്ടത്തിന് നടുവിൽ തോറ്റുപോകും. അത് വളരെ വലിയ ക്ഷീണമാണ്. ഇതിനകത്ത് മെയിനായിട്ട് കാണികളാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ആവേശം. ഓരോരുത്തർ ഓരോ പക്ഷം പിടിക്കും. അപ്പം ഞാനായാലും നമ്മളെ സംബന്ധിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ നമ്മൾ കൈ നോക്കണം. ഈ വരയാണ് മെയിനായിട്ട്. റെഫറി ഒരു 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 മിനിറ്റ് കണ്ണ് മാറിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കേൾക്കേണ്ടി വരും. അപ്പം പിന്നെ ഫൗള്, ഫൗളെന്ന് പറഞ്ഞാൽ തർക്കം എന്ന് പറയാൻ അങ്ങനെയില്ല. നമുക്ക് തീർക്കാവുന്ന കാര്യങ്ങൾ, തർക്കങ്ങൾക്കൊക്കെ നമുക്കൊരു പരിഹാരമുണ്ട്. എല്ലാ ടീമുകളും കളിക്കുന്നതിനും ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് കളിപ്പിക്കുന്നത്. പകിടക്കളത്തിൽ ഏറ്റവും ആവേശം നൽകുന്ന ഒരു വ്യക്തിയാണ് നമ്മോടൊപ്പം ഉള്ളത്. ഈ നാട്ടുകാർ മുഴുവൻ പറയുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ ചുറുചുറുക്കുള്ള ആളെ ചേർന്നാണെന്നാണ്. അങ്ങനെയൊന്നുമില്ല, വാശിയുണ്ട്. അതിൽ ആ ഒരു വർഷം പിടിച്ച് നിൽക്കുക, വാശിക്ക് വേണ്ടി അങ്ങനെ. ഞാൻ നേരത്തെ കളിച്ചോളൂ, ഇപ്പൊ കളിച്ചില്ലെന്നേ ഉള്ളൂ. നമ്മളെ കളിച്ചോളൂ, വാശി വെക്കുന്നത് അല്ല, പകിട നീട്ടി വിട്ടണം. ഇവരെ ചുമ്മാ തോണ്ടി അങ്ങോട്ട് എറിയുക. അങ്ങനെ കുട്ടികാരാ ഇവിടെ പല പകിട കൊടുത്താരും എല്ലാം പോയി. വാശിക്കും ആവേശത്തിനും ഒന്നും ഒട്ടും കുറവില്ലെങ്കിലും സൗഹൃദമാണ് കളിക്കളത്തിലെ പ്രധാന കരു. ഉത്രാടത്തിനാണ് ഫൈനൽ. അന്നറിയാം പകിടക്കളത്തിലെ രാജാവാരാണെന്ന്. ക്യാമറമാൻ മനോജ് വട്ടിയൂർക്കാവിനൊപ്പം മിഥുനയ്യപ്പൻ, ഉച്ചനം, കോട്ടയം. തിരുവാറന്മുളയപ്പന്റെ പള്ളിയോട നിരയിലേക്ക് പുത്തൻ പള്ളിയോടം എത്തുമ്പോൾ കാട്ടൂർ ദേശത്തിന്റെ പഴയ പള്ളിയോടം പൈതൃക സ്മരണയിൽ തന്നെ ആലപ്പുഴയിൽ ഒരിടത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. ആലപ്പുഴ പുന്നമടയിലെ ഉദയസമുദ്ര ബാക്ക് വാട്ടർ റിസോർട്ടിലാണ് തിരുവാറന്മുളയപ്പന്റെ പഴയ പള്ളിയോടം അതിന്റെ എല്ലാ പ്രൗഢികളോടെയും സൂക്ഷിച്ചിട്ടുള്ളത്. കാട്ടൂർ ദേശത്തിന്റെ പഴയ പള്ളിയോടം. മൂന്ന് പതിറ്റാണ്ടിലേറെ തിരുവാറന്മുളയപ്പന്റെ വള്ളസദ്യകളിൽ ഭാഗമായ പള്ളിയോടം ഇപ്പോൾ ആലപ്പുഴയിൽ വിശ്രമത്തിലാണ്. ജീർണിച്ച പള്ളിയോടം കരക്കാർ പൊളിച്ചു മാറ്റാൻ തീരുമാനിച്ചപ്പോഴാണ് ഉദയസമുദ്ര റിസോർട്ട് ഉടമകൾ സമീപിക്കുന്നതും പള്ളിയോടം വാങ്ങുന്നതും. പള്ളിയോടം അവർ പൊളിക്കാൻ വെച്ചിരിക്കുന്നു, അതിന് പകരം ഒരു പുതിയ പള്ളിയോടം ചെയ്തിട്ടുണ്ട്. ഈ കോവിഡ് സമയത്തൊക്കെ ഉപയോഗിക്കാതിരുന്ന അതിന്റെ കണ്ടീഷൻ മോശമായതുകൊണ്ട് അതിങ്ങനെ ചെയ്യുമ്പോൾ രാജ്യം അത് ഉപയോഗപ്പെടുമോ, അത് വെച്ച് നമ്മൾ അവനെ കണ്ടീഷൻ ചെയ്ത് നിങ്ങളെ റിസോർട്ടിലൊക്കെ വെച്ചാൽ നന്നായിരിക്കുമെന്ന് കുമ്മനം രായേട്ട് എന്നെ വിളിക്കുകയും ഞാൻ പിന്നെ ആ കരയോക്കാരുമായിട്ട് അങ്ങോട്ട് പരിചയപ്പെടുകയും ചെയ്തപ്പോൾ അത് നെഗോസിയേഷനൊക്കെ ചെയ്ത് അവർ പറഞ്ഞു ഇത് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്, ഉപയോഗശൂന്യമാണ്, നമ്മൾ പൊളിക്കാനിരിക്കുകയാണ്, നിങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വിലയും ഇട്ട് അതിനെ സമ്മതിച്ചു. ആറന്മുളയിൽ നിന്ന് കായലിലൂടെ ആലപ്പുഴയിൽ എത്തിച്ചു. മൂന്ന് മാസം കൊണ്ട് ശാസ്ത്രീയമായ രീതിയിൽ തന്നെ പള്ളിയോടം അറ്റകുറ്റപ്പണികൾ നടത്തി പുതുക്കിയെടുത്തു. പിന്നെ ഇതിൻ്റെ താഴ്ഭാഗങ്ങളൊക്കെ ഭയങ്കര ഹോൾസ് ആയിരുന്നു. അപ്പം വെള്ളം ഈ വെള്ളത്തിൽ നീറ്റിലിറക്കുമ്പോൾ തന്നെ വെള്ളങ്ങൾ ഇങ്ങനെ കയറുന്നു. അപ്പം അതേ സമയത്ത് അത് പമ്പ് ചെയ്ത് കളയും വേണം. അപ്പം മൂന്നോ നാലോ മോട്ടേഴ്സ് അതുപോലെ തന്നെ ഇത് തുഴയാൻ ഇതിൻ്റെ കൃത്യമായ ജോലിക്കാരെയൊക്കെ വെച്ചിട്ടാണ് നമ്മളൊരു 2 ഡേയ്സ് എടുത്തു ആറന്മുള ഇന്ന് ആലപ്പുഴയിൽ ഓടിച്ചുകൊണ്ട് വരാൻ. അപ്പം ഒരുപാട് ടാസ്ക് ഒക്കെ ചലഞ്ച് ഒക്കെ എടുത്തിട്ടാണ് അത് ഇതുവരെ കൊണ്ട് എത്തിച്ചത്. 106 അടി നീളവും 8 അടി വീതിയുമുള്ള പള്ളിയോടം കായലിൽ നിന്ന് 5 ദിവസം കൊണ്ടാണ് ഖലാസികളുടെ സംഘം കരയിലെത്തിച്ചത്. കരക്കാർ പള്ളിയോടം സൂക്ഷിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ എത്തുന്ന അതിഥികൾക്ക് കാണാനായി പള്ളിയോടം സൂക്ഷിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ പൈതൃകവും ആചാരാനുഷ്ഠാനങ്ങളുമെല്ലാം ഏറെ ഇഷ്ടത്തോടെ കാണാനെത്തുന്ന അതിഥികൾക്കായി തിരുവാറന്മുളയപ്പന്റെ ഈ പള്ളിയോടവും പ്രൗഢിയോടെ ഇവിടെയുണ്ട്. ജനം ആലപ്പുഴ. ഇനി നമുക്കൊരു യാത്ര പോയാലോ. പത്തനംതിട്ടയിൽ നിന്ന് ഗവി വഴി കുമളിയിലേക്കൊരു ആനവണ്ടി യാത്ര. കൊടുംകാട്ടിലൂടെയുള്ള ഈ ആനവണ്ടി യാത്ര പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയാണ്. അപ്പോ ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. പത്തനംതിട്ടയിൽ നിന്ന് ഗവിയിലേക്ക് ഒരു ആനവണ്ടി യാത്ര. വന്യതയുടെ
മനോഹാരിത തേടി വീണ്ടും ഒരു യാത്ര. പത്തനംതിട്ട ഗവി വഴി കുമളിയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. വെളുപ്പിന് 5:30 പത്തനംതിട്ട KSRTC സ്റ്റാൻഡിൽ നിന്നും പുറപ്പെടുന്ന ആനവണ്ടിയാണ് ഞങ്ങൾ ഈ യാത്രയ്ക്ക് തിരഞ്ഞെടുത്തത്. പത്തനംതിട്ടയിൽ നിന്ന് 95 കിലോമീറ്റർ ആനവണ്ടിയിൽ സഞ്ചരിച്ചാണ് നമ്മൾ ഗവിയിലേക്ക് എത്തിയത്. അവിടെ നിന്നും പിന്നെയും 40 കിലോമീറ്റർ കൂടി പിന്നിട്ടിട്ട് വേണം കുമിളിയിലെത്താൻ. വനം വകുപ്പിന്റെ നിയന്ത്രണം ഉള്ളതിനാൽ ഗവിയിൽ ഇറങ്ങാനോ അവിടെ സമയം ചെലവഴിക്കാനോ സാധിക്കില്ല. നേരത്തെ അവിടേക്ക് സഞ്ചാരികളെ പ്രവേശിപ്പിച്ചിരുന്നെങ്കിലും ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ്. എന്നിരുന്നാലും കൊടുങ്കാട്ടിലൂടെയുള്ള ഈ ആനവണ്ടി യാത്ര ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. അപ്പൊ നമ്മുടെ യാത്ര ആരംഭിച്ചിട്ട് ആദ്യം ബസ് നിർത്തിയേക്കുന്നത് ഇവിടെയാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ ബസ് നിർത്തിയേക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ബസ് എടുക്കുമ്പോൾ നമ്മുടെ ശരിക്കുള്ള യാത്ര, അതായത് കാട്ടിനുള്ളിൽ കൂടെയുള്ള യാത്ര ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. നീണ്ട 61 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് നമ്മൾ ഫോറസ്റ്റിനുള്ളിൽ കൂടി ഇനി പോകാൻ പോകുന്നത്. അപ്പൊ പറഞ്ഞ പോലെ നമ്മുടെ കാടിനുള്ളിലെ ആനവണ്ടി യാത്ര ദാ ഇവിടെ തുടങ്ങുവാണ്. ഒരു കാട് ഇത്രയധികം കാഴ്ചകൾ ഒളിപ്പിച്ചു വെക്കുമോ എന്ന് സംശയം തോന്നുന്നുവെങ്കിൽ അതിനുള്ള ഉത്തരം ഗവിയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 3400 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഈ നിത്യഹരിത മേഖലയിൽ വർഷം മുഴുവൻ തണുപ്പാണ്. കുന്നുകളും പുൽമേടുകളും മരക്കൂട്ടങ്ങളും നിറഞ്ഞ ഈ വനപാതയിൽ കുളിരും കൊണ്ടുള്ള യാത്ര അത്രമേൽ ആസ്വാദകരമാകുന്നത് അതുകൊണ്ട് തന്നെയാണ്. കാട്ടിലേക്ക് ബസ് പ്രവേശിച്ചപ്പോൾ തന്നെ കണ്ടക്ടർ കയ്യും തലയും പുറത്തിടരുത്, പ്ലാസ്റ്റിക് വേസ്റ്റ് പുറത്തേക്ക് വലിച്ചെറിയരുതെന്നൊക്കെ നിർദ്ദേശങ്ങൾ തന്നു. കഷ്ടിച്ച് 2 ബസ്സുകൾക്ക് പോകാനുള്ള വീതിയെ ഈ റോഡിനുള്ളൂ. ബസ്സിലെ ജീവനക്കാരെയും മറ്റു യാത്രക്കാരെയും പറ്റി പറയാതിരിക്കാൻ പറ്റില്ല, അത്രയ്ക്കും ഫ്രണ്ട്ലി ആയിരുന്നു. പോകുന്ന വഴിയിൽ നമ്മൾ ആദ്യം കണ്ടത് കുറേ ചെടികളാണ്. രാമായണത്തിൽ പരാമർശിക്കുന്ന സീതകൽപ്പം, നോഹയുടെ പേടകമുണ്ടാക്കാൻ ഉപയോഗിച്ച മരം എന്ന് വിശ്വസിക്കുന്ന നോഹർ മരം, കുന്തിരിക്കമുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മരം, കള്ളിമുള്ളു ചെടികൾ, ഇവയെല്ലാം ഞങ്ങൾ കണ്ടു. അത്യപൂർവങ്ങളായ പുഷ്പങ്ങളും സസ്യങ്ങളുമാണ് ഇവിടെ ഏറെയുള്ളത്. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകും തോറും കുറേ അണക്കെട്ടുകളും കാണാനായി. കക്കി ഡാം, മൂഴിയാർ ഡാം, ആനത്തോട് ഡാം, ഗവി ഡാം, പമ്പ ഡാം തുടങ്ങിയ അണക്കെട്ടുകൾ ഈ വന്യതയിലെ നീരൊഴുക്കിനെ സംരക്ഷിക്കുന്നവയാണ്. പിന്നെതാ ഈ പെൻ സ്ട്രോക്ക് പൈപ്പ്. കക്കി ഡാമിൽ നിന്നും മൂഴിയാർ ഡാമിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന കൂറ്റൻ പൈപ്പുകളാണിത്. കൂടാതെ പശ്ചിമഘട്ട മലനിരകളും ശബരിമലയിലെ ഒരു ഭാഗവും നമുക്ക് ബസ്സിലിരുന്ന് നോക്കുമ്പോൾ ദൂരത്തായി കാണാൻ പറ്റും. മാത്രമല്ല ആനയും മയിലും വേഴാമ്പലും ഒക്കെയായി വന്യമൃഗങ്ങളെയും ഈ യാത്രയിൽ കാണാൻ ഞങ്ങൾക്ക് സാധിച്ചു. അങ്ങനെ പോയി പോയി ഞങ്ങൾ ഗവി ഫോറസ്റ്റ് സ്റ്റേഷനെത്തി. ഇവിടെ ബസ്സിൻ്റെ നമ്പറും യാത്രക്കാരുടെ എണ്ണവും കൃത്യമായിട്ട് രേഖപ്പെടുത്തണം. ഇവിടെ നിന്ന് പിന്നെ എത്തുന്നത് ഗവി ടൗണിലേക്കാണ്. സിനിമകളിൽ കണ്ടത് വെച്ച് ഒരു വലിയ ടൗണാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ ദേ ഈ കാണുന്ന ചെറിയൊരു ടൗണാണ് ഗവി ടൗണ്. എടുത്തു പറയേണ്ട ഒന്നാണ് ഇവിടുത്തെ ഗവൺമെൻറ് LP സ്കൂള്. ഇവിടെ എല്ലാ വിഷയവും പഠിപ്പിക്കുന്നത് ഒരു അധ്യാപകനാണ്. ഏക അധ്യാപക വിദ്യാലയം. അങ്ങനെ ഒത്തിരി ഒത്തിരി കാഴ്ചകൾ കണ്ട് ഗവിയോട് ഞങ്ങൾ വിട പറയുകയാണ്. നിൽക്കുന്നത് കുമളി KSRTC ബസ് സ്റ്റാൻഡിലാണ്. ഇവിടെയാണ് നമ്മുടെ നീണ്ട 6 മണിക്കൂറത്തെ യാത്ര അവസാനിക്കുന്നത്.
സത്യം പറഞ്ഞ രാവിലെ ഒരു പ്രതീക്ഷയില്ലാതെ ഒന്നും അറിയാതെ ബസ്സിൽ കയറി ഇരുന്നതാണ്. പക്ഷെ ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോ മനസ്സ് നിറഞ്ഞാണ് ഞങ്ങൾ പോകാൻ പോകുന്നത്. അപ്പോ ഞങ്ങൾ അടുത്ത പരിപാടി വിളിക്കട്ടെ. അഭിഷേകിനൊപ്പം കൃഷ്ണ, ധനം. കാലാവസ്ഥ പ്രവചനങ്ങൾ നമ്മൾ ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. വളരെ സങ്കീർണമായ രീതിയിലാണ് നമ്മുടെ കാലാവസ്ഥ പ്രവചിക്കുന്നത്. നിരവധി ടെക്നിക്സ് ആണ് അതിനായി കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി മനസ്സിലാക്കാം. ഇനി നമ്മൾ മഴക്കാലമാകുമ്പോൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് അലർട്ട് അഥവാ മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. നമുക്ക് അലർട്ട് എന്ന് പറയുമ്പോഴേക്കും മൂന്ന് തരത്തിലുള്ള അലർട്ടാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. റെഡ്, ഓറഞ്ച്, യെല്ലോ. മഴയുടെ വ്യാപ്തി അനുസരിച്ചാണ് ഈ അലർട്ടുകൾ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ അലർട്ടുകൾ കൊടുക്കുന്നത് നമുക്ക് നോക്കിയാലോ. ഇത് പല പല ടെക്നിക്സ് അല്ലെ പല പല മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് കാലാവസ്ഥ നിരീക്ഷിക്കുന്നത്. നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിലാണ്, തിരുവനന്തപുരത്തുള്ള. അപ്പം എങ്ങനെയാണ് ഈ അലർട്ടുകൾ പ്രഖ്യാപിക്കുന്നത് അല്ലെ എങ്ങനെയാണ് കാലാവസ്ഥ നോക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനാണ് നമ്മൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇതിന് ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. അതിൽ ഒരു ടെക്നിക്കാണ് നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത്, എങ്ങനെയാണ് എന്നുള്ളതിന്. കാലാവസ്ഥ പ്രവചനത്തിനായി ഉപയോഗിക്കുന്ന അടിസ്ഥാന രീതിയാണ് റേഡിയോ സൗണ്ടിങ് മെത്തേഡ്. ഹൈഡ്രജൻ നിറച്ച ബലൂണിൽ ഒരു സെൻസർ ഘടിപ്പിച്ച് അന്തരീക്ഷത്തിലെ താപനില, വായുമർദ്ദം, കാറ്റിന്റെ ദിശ, വേഗത എന്നിവ രേഖപ്പെടുത്തുന്ന പരീക്ഷണമാണിത്. സെൻസർ വിക്ഷേപണത്തിന് തയ്യാറാക്കുന്നതിന് മുൻപ് നിരവധി മുന്നൊരുക്കങ്ങളാണുള്ളത്. സെൻസറിൽ സജ്ജീകരിച്ച താപനില, ആർദ്രത, ഭൂമിയിൽ നിന്നുള്ള ഉയരം സംബന്ധിച്ച വിവരങ്ങളും കൃത്യമായി പരിശോധിക്കുന്നു. സെൻസറുമായി സാറ്റലൈറ്റുകളിൽ കൃത്യമായ കണക്ടിവിറ്റി ലഭിക്കുന്നുണ്ടോ എന്നും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു. തുടർന്നാണ് ബലൂൺ തയ്യാറാക്കുന്നത്. പ്രത്യേക സ്ഥലത്ത് നിന്നാണ് മതിയായ സൗകര്യങ്ങൾ ഒരുക്കി ബലൂണിൽ ഹൈഡ്രജൻ നിറയ്ക്കുന്നത്. അപ്പോ നമ്മുടെ കാലാവസ്ഥ പ്രവചിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണിത്. ഈ ബലൂണ് മേളിലോട്ട്, ഇതിന്റെ താഴെ നമ്മളൊരു സെൻസർ ഘടിപ്പിക്കും. അപ്പൊ ഈ സെൻസർ മേളിലോട്ട് പോകുമ്പോഴാണ് നമ്മുടെ താപനില, അന്തരീക്ഷത്തിന്റെ മർദ്ദം, കാറ്റിന്റെ ദിശ, ഇതെല്ലാം ഈ ഒരു സെൻസറിലാണ് രേഖപ്പെടുത്തുന്നത്. അപ്പൊ നമ്മൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ബലൂൺ പറത്തിവിട്ട് എങ്ങനെയാണ് നമ്മുടെ കാലാവസ്ഥ പ്രവചിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇന്ത്യയിൽ രാവിലെ 4:30 വൈകിട്ട് 4:30 റേഡിയോ സൗണ്ടിങ് നടത്തുന്നത്. നമ്മുടെ ബലൂൺ ലോഞ്ച് ചെയ്ത സൈറ്റ് ഇതാണ്. ഇത് അറ്റ്മോസ്ഫിയറിൽ മുകളിലേക്ക് ബലൂൺ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ബലൂൺ കരയിൽ ഇപ്പോൾ ഏകദേശം 4000 meters ഹൈറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഈ സ്ഥലത്തിന് മുകളിലായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഹൈറ്റ്, അത് പോകുന്ന വഴിക്കുള്ള ടെമ്പറേച്ചർ, ടെമ്പറേച്ചർ, വിൻഡ് ഡയറക്ഷൻ, സ്പീഡ്, ഹ്യൂമിഡിറ്റി, ഇതെല്ലാം മെഷർ ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ബലൂൺ സെൻസറുകളിൽ നിന്ന് ലഭ്യമാക്കുന്ന വിവരങ്ങളോടൊപ്പം മറ്റ് ഡേറ്റകളും ചേർത്ത് പരിശോധിച്ചാണ് മഴപ്രവചനം സാധ്യമാക്കുന്നത്. ഭൂമിയുടെ പ്രതലത്തിലെ താപനിലയും ആർദ്രതയും രേഖപ്പെടുത്താൻ തെർമോമീറ്ററുകളും ഉപയോഗപ്പെടുത്തുന്നു. താപനിലയും മഴയുടെ അളവും ഗ്രാഫുകളായും ഓട്ടോമാറ്റിക്കായും രേഖപ്പെടുത്തുന്നു. അനുബന്ധമായ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻ ഉപയോഗിച്ച് കാറ്റിന്റെ വേഗത, ദിശ, നിത്യേന പെയ്യുന്ന മഴയുടെ അളവ്, താപനില, മർദ്ദം തുടങ്ങിയ കാര്യങ്ങളും രേഖപ്പെടുത്താൻ സാധിക്കുന്നു. ഇത് ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനാണ്. ഇതിൽ നമ്മൾ ഇതുവരെ കണ്ട ഇൻസ്ട്രുമെൻസും കാര്യങ്ങളൊക്കെ നമ്മൾ മാനുവലി എടുക്കുന്ന ഓരോ വാല്യൂസാണ് എടുക്കുന്നത്. ഇത് നമ്മൾക്ക് ടെമ്പറേച്ചർ ഉണ്ട്, ടെമ്പറേച്ചർ, വിൻഡ്, പ്രഷർ എല്ലാം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡ് ചെയ്തിട്ട് നമ്മളത് ഡിസിപ്പേറ്റ് ആണ് ചെയ്യുന്നത്. അതാണ് മെയിൻ ഫങ്ഷൻ. ഇത് അതിൽ റെയിൻ ഗേജ് ആണ്. ഇതിൻ്റെ അകത്ത് വേറൊരു ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്, ടിപ്പിംഗ് ബക്കറ്റ് സിസ്റ്റം എന്ന് പറയും. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമ്മൾ റെയിൻഫോൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ മെയിൻ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ഇന്റർവെൻഷൻ്റെ ആവശ്യമില്ല, തനിയെ റെക്കോർഡ് ചെയ്യും, തനിയെ ഡിസിപ്പേറ്റ് ചെയ്യും. അതാണ് ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ. 5 കാലാവസ്ഥാ പ്രവചനമാണ് സാധാരണയായി നിരീക്ഷണ കേന്ദ്രം പുറത്തുവിടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിലെ വിശേഷങ്ങൾ. ക്യാമറമാൻ അരുൺ അനന്തപുരിക്കൊപ്പം ദുർഗാലക്ഷ്മി, ജനം. കാഴ്ചപ്പതിവിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നമസ്തേ.